സ്വപ്ന ചേച്ചി വർഷങ്ങളായി കിടന്ന് പരിശ്രമിക്കുന്നു പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ പക്ഷെ ഒന്നും അങ്ങേക്കുന്നില്ല പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും സ്വയം കോമാളിയാകുന്നതല്ലാതെ പിണറായിക്കോ പാർട്ടിക്കോ യാതൊരു പുലുക്കവും സംഭവിച്ചിട്ടില്ല ഓരോ തവണയും ഓരോരോ വാദങ്ങൾ ഓരോരുത്തർക്ക് നേരെ പടച്ചുവിടും എന്നല്ലാതെ അത് തെളിയിക്കാൻ ചേച്ചിയെ കൊണ്ട് ഇന്നു വരെ പറ്റിയിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമെതിരെ ഉന്നയിച്ച നുണക്കഥയെക്കുറിച്ചുള്ള ചോദ്യം ചെയ്തിൽ ഉത്തരം മുട്ടി നിൽക്കിയാണ് സ്വപ്ന സുരേഷ് കഴിഞ്ഞ ദിവസം സ്വപ്ന കണ്ണൂരിലാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത് സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ പരാതി പിൻവലിക്കാൻ വിജേഷ് പിള്ള മുഖേന എം വി ഗോവിന്ദൻ മുപ്പത് കോടി വാഗ്ദാനം ചെയ്തെന്നായിരുന്നു സ്വപ്നയുടെ ആരോപണം കേസിൽ നിന്ന് പിന്മാറണമെന്നും മുഴുവൻ രേഖകളും കൈമാറണമെന്നും ആവശ്യപ്പെട്ട് കണ്ണൂർ സ്വദേശിയായ വിജേഷ് പിള്ള എന്ന വിജയ് പിള്ള തന്നെ സമീപിച്ചെന്ന് സ്വപ്ന ആരോപിച്ചു ഇതിനെതിരെയാണ് ഗൂഢാലോചന അപകീർത്തി വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ എം വി ഗോവിന്ദൻ ഹർജി നൽകിയത് കേസിൽ നേരത്തെ അന്വേഷണ സംഘം വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചോദ്യം ചെയ്യാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു ഹർജിക്കാരി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം അന്വേഷണ ഉദ്യോഗസ്ഥന് പ്രതിയുടെ പിന്നാലെ പോവാനാവില്ലെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു തളിപ്പറമ്പിലെ ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരുന്നത് കണ്ണൂരിൽ നിന്ന് തനിക്ക് ഭീഷണിയുണ്ടെന്നായിരുന്നു സ്വപ്നയുടെ വാദം പരാതി ഉണ്ടെങ്കിൽ അക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കണമെന്നും പോലീസ് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം എം വി ഗോവിന്ദനെയോ മകനെയോ നേരിട്ടറിയില്ലെന്നും ആരോപണം സ്വപ്ന സുരേഷ് കെട്ടിച്ചമച്ചതാണെന്നും വിജേഷ് പിള്ള പറഞ്ഞു ബിസിനസ് ആവശ്യത്തിന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു സ്വപ്ന സുരേഷ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാകാം അത് തനിക്ക് അറിയില്ലെന്നും മുപ്പത് കോടിയും കൊല്ലുമെന്നുള്ള കഥയും സ്വപ്ന സുരേഷ് ഉണ്ടാക്കിയതാണെന്നുമായിരുന്നു ബിജേഷ് പിള്ളയുടെ പ്രതികരണം എന്തായാലും സി പി ഐ എം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറിയായ കെ സന്തോഷ് നൽകിയ പരാതിയിൽ രണ്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനും ഒരു തെളിവും ഹാജരാക്കാൻ സ്വപ്നയ്ക്കായിട്ടില്ല രഹിതമായ ആരോപണം വാർത്തയായതിനെ തുടർന്നാണ് ക്രിമിനൽ ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പ് പ്രകാരം കേസെടുത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സന്തോഷ് പോലീസിൽ പരാതി നൽകിയത് വെറുതെ നിന്ന് നാണം കിടാൻ എന്തിനാണ് സ്വപ്ന ചേച്ചി ഇങ്ങനെ അണിഞ്ഞുരുങ്ങി ഇറങ്ങുന്നത് നിങ്ങൾ എത്ര കിടന്ന് പരിശ്രമിച്ചാലും ഇടതുവശം തകരില്ല നിങ്ങൾക്ക് തകർക്കാനാകുന്നതല്ല ഈ പാർട്ടി